ഹലോ എവ്രി വൺ നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായും അഞ്ച് തരത്തിലുള്ള വനങ്ങളാണ് കാണപ്പെടുന്നത് പ്ലസ് വൺ എസ് സി ആർ ടി യുടെ ജോഗ്രഫിയിൽ സ്വാഭാവിക സസ്യജാലങ്ങൾ എന്ന് പറയുന്ന ഫിഫ്ത്ത് ചാപ്റ്ററിൽ വനങ്ങളുടെ ഈ ഒരു ക്ലാസിഫിക്കേഷന്റെ കംപ്ലീറ്റ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് സോ ആ ഒരു പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഫൈവ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് എന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വനങ്ങളും വനവിഭവങ്ങളും എന്ന ഈ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറക്കിയ ഐഎസ്എഫ്ആർ റിപ്പോർട്ട് ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള യൂണിയൻ ടെറിറ്ററി ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങൾ എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് പോയിന്റ്സ് അടങ്ങിയ ഫസ്റ്റ് പാർട്ട് വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് എന്താണ് സ്വാഭാവിക സസ്യജാലങ്ങൾ എന്ന വേർഡ് കൊണ്ട് മെയിൻ ചെയ്യുന്നത് മനുഷ്യൻ നട്ടു വളർത്തുന്ന ചെടികളുമുണ്ട് അത് കൂടാതെ താനെ അവിടുത്തെ കാലാവസ്ഥയെയും മണ്ണിനെയും ആസ്പദമാക്കിയിട്ട് ആശ്രയിച്ച് വളരുന്ന സസ്യങ്ങളുമുണ്ട് സോ ഇത്തരത്തിൽ മനുഷ്യൻ്റെ ഇടപെടലുകളൊന്നും കൂടാതെ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും അവിടുത്തെ കാലാവസ്ഥയെയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സ്വയം വളരുന്ന സസ്യങ്ങളെയാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ എന്ന് വിളിക്കുന്നത് ഇനി ഇന്ത്യയിൽ പ്രധാനമായും അഞ്ച് തരത്തിലുള്ള വനങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വനങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അവിടെയുള്ള സസ്യങ്ങൾ വളരുന്ന കാലാവസ്ഥയെയും അതുപോലെ തന്നെ ചുറ്റുപാടിൻ്റെ സവിശേഷതകളെയും ഒക്കെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ത്യയിൽ വനങ്ങളെ അഞ്ചായിട്ട് തിരിക്കുന്നത് ഇവയാണ് ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളും അർദ്ധ നിത്യഹരിത വനങ്ങളും ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഉഷ്ണമേഖല മുൾക്കാടുകൾ പർവ്വത വനങ്ങൾ കടലോര ചതുപ്പ് നിലവനങ്ങൾ ഇവിടെ സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ള ഇലപൊഴിയും വനങ്ങളെ എഗൻ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് ആർദ്ര ഇലപൊഴിയും വനങ്ങളെന്നും വരണ്ട ഇലപൊഴിയും വനങ്ങളെന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇവയിൽ വരണ്ട ഇലപൊഴിയും വനങ്ങളാണ് എങ്ങനെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വന വിഭാഗമാണ് വരണ്ട ഇലപൊഴിയും വനങ്ങൾ പാഠഭാഗത്ത് നമുക്ക് ഈ കംപ്ലീറ്റ് പോയിന്റ്സ് അടങ്ങുന്ന ഒരു മാപ്പ് തന്നിട്ടുണ്ട് സോ ഈ മാപ്പിൽ നിന്ന് നമുക്ക് ഏതൊക്കെ വനങ്ങൾ ഏതൊക്കെ പ്രദേശത്താണ് എന്നുള്ള കാര്യവും ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കാണപ്പെടുന്ന വനങ്ങൾ ഇല പൊഴിയും വനങ്ങളാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കും ഒരു കാര്യം നോട്ട് ചെയ്യുക കടലോര ചതുപ്പ് നില വനങ്ങൾ കണ്ടൽ കാടുകൾ തണ്ണീർത്തടങ്ങൾ ഈ ഒരു ഭാഗം വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ഒരു ഭാഗമാണ് ആ ഒരു ഭാഗത്തിന്റെ പോയിന്റ്സ് മാത്രമായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് പഠിക്കാൻ എളുപ്പത്തിനായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ മൂന്ന് കാറ്റഗറി വനങ്ങളുണ്ടല്ലോ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളും അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വന ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ആൻഡ് ഉഷ്ണമേഖല മുൾക്കാടുകൾ ഓരോ പ്രദേശത്തും ലഭിക്കുന്ന മഴയുടെ അടിസ്ഥാനത്തിലാണ് ഇതിലേത് കാറ്റഗറി വനമാണ് ആ പ്രദേശത്ത് വളരുന്നത് എന്ന് പറയുന്നത് അതായത് ഇരുന്നൂറ് സെൻറിമീറ്ററിൽ മുകളിൽ ഇരുന്നൂറ് സെൻറിമീറ്ററിൽ മുകളിൽ ഒരു വർഷം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ ഇരുന്നൂറ് സെൻറ്റിമീറ്ററിൽ മേലെ വാർഷിക വർഷപാതം ഉള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങൾ ഏതാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളും അതുപോലെ തന്നെ അതിൽ തന്നെ കുറച്ച് കുറവ് മഴ ലഭിക്കുമ്പോൾ അവിടെ അർദ്ധ നിത്യഹരിത വനങ്ങളും കാണപ്പെടുന്നു ഇനി എഴുപതിനും ഇരുന്നൂറ് സെൻറ്റിമീറ്ററിനും ഇടയിൽ ആ ഒരു റേഞ്ചിന് ഇടയിലാണ് മഴ ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്രദേശത്ത് അത്തരത്തിലുള്ള പ്രദേശത്ത് കാണപ്പെടുന്ന വനങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഇലപൊഴിയും വനങ്ങൾ അവിടെയും നമുക്ക് എഗെയിൻ ക്ലാസിഫൈ ചെയ്യാം എഴുപത് മുതൽ ഇരുന്നൂറ് വരെ എന്ന് പറയുമ്പോൾ എഴുപതിനും നൂറിനും ഇടയിലാണ് വാർഷിക വശപാതം എന്നുണ്ടെങ്കിൽ അവിടെ വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണുന്നു നൂറിനും ഇരുന്നൂറ് സെൻറ്റിമീറ്ററിനും ഇടയിലാണ് മഴ ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ആർദ്ര ഇലപൊഴിയും വനങ്ങൾ എന്നും പറയുന്നു നമ്മൾ മുൻപ് പറഞ്ഞു വരണ്ട ഇലപൊഴിയും വനങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വനങ്ങൾ ഇനി ബാക്കിയുള്ളത് ഏത് കാറ്റഗറി ആവും അൻപത് സെൻറ്റിമീറ്ററിൽ താഴെ അല്ലെങ്കിൽ എഴുപതിന് താഴെയൊക്കെ മഴ ലഭിക്കുന്ന വാർഷിക വനുപാ വർഷപാതം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങൾ ഇത്തരത്തിലുള്ളതായിരിക്കും ഉഷ്ണമേഖലാ മുൾക്കാടുകൾ അല്ലെങ്കിൽ വരണ്ട മുൾക്കാടുകൾ എകെയിൽ നമുക്ക് തന്നിട്ടുള്ള മാപ്പ് നമുക്ക് ചെക്ക് ചെയ്യാം ഇതിൽ മൂന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ഉഷ്ണമേഖലാ മുൾക്കാടുകൾ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് അൻപത് സെൻറ്റിമീറ്ററിൽ താഴെ മാത്രം വാർഷിക വർഷപാതം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ഇവിടെ ഈ ഭാഗമായിട്ട് വരും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബിൻ്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗം അർദ്ധവരണ്ട പ്രദേശങ്ങളാണ് ദെൻ ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തർപ്രദേശിൻ്റെ കുറച്ച് ഭാഗം ഈ ഒരു പോർഷനാണ് എന്തായിട്ട് വരുന്നത് ഉഷ്ണമേഖല മുൾക്കാടുകളായിട്ട് വരുന്നത് അൻപത് ശതമാനത്തിൽ താഴെ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് മഴ മാത്രം ലഭിക്കുന്ന പ്രദേശങ്ങളാണ് മരുഭൂമി കണക്കി എന്നൊക്കെ പറയാവുന്ന ആ ഒരു ലെവലിൽ കിടക്കുന്ന പ്രദേശങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ഉഷ്ണമേഖല മുൾക്കാടുകൾ വരണ്ട മുൾക്കാടുകൾ കാണപ്പെടുന്നത് എവിടൊക്കെയാണ് തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധ വരണ്ട പ്രദേശങ്ങളിലും ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് എന്നീ ഭാഗങ്ങളിലും ഇവിടെ വർഷം മുഴുവനും വശത്തിന്റെ ഭൂരിഭാഗം സമയങ്ങളിലും എന്ന് പറയാം ഇലകളില്ലാത്ത അവസ്ഥയിലായിരിക്കും ചെടികൾ കാണപ്പെടുന്നത് അതായത് ഇലകളില്ലാത്ത അവസ്ഥയിൽ കുറ്റിക്കാടിന്റെ പ്രതീതിയിലാണ് ചെടികൾ കാണപ്പെടുന്നത് ഇനി ഓരോ വനങ്ങളിലും കാണപ്പെടുന്ന ചെടികളുടെ അല്ലെങ്കിൽ സസ്യജാലങ്ങളുടെ പേരുകൾ കൂടി നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട് ഇവിടെ ഉഷ്ണമേഖല വരണ്ട മുൾക്കാടുകളിൽ കാണപ്പെടുന്ന ചെടികളാണ് ബാബൂൾ ബെർ ഡേറ്റ് വൈൽഡ്സ് ഡേപ്പൈപ്പ കെജ്രി പാലസ് എന്നിവയാണ് ഈ ഒരു മേഖലയിൽ ഉഷ്ണമേഖല മുൾക്കാടുകളിൽ വരണ്ട മുൾക്കാടുകളിൽ കാണപ്പെടുന്ന സസ്യങ്ങൾ ഇനി നമ്മൾ നോക്കുന്നത് ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങളാണ് ചില സ്ഥലത്ത് നമുക്ക് ഉഷ്ണമേഖല പത്രപാതി വനങ്ങൾ എന്നും കാണാൻ സാധിക്കും ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ് ആണ് ഇവിടെ ഉള്ളത് ഒന്ന് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ മൺസൂൺ വനങ്ങൾ എന്നും അറിയപ്പെടുന്നു മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന വനങ്ങൾ ഏതാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് നമ്മൾ മുൻപ് പറഞ്ഞു ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിലും അർദ്ധ അർദ്ധനിത്യഹരിത വനങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ ഇരുന്നൂറ് സെൻറ്റിമീറ്ററിൽ മേലെ മഴ ലഭിക്കും എന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്നത് ഏത് വനങ്ങളാണ് ഇലപൊഴിയും വനങ്ങളാണ് ഇവിടെ എഴുപത് സെൻറ്റിമീറ്റർ മുതൽ ഇരുന്നൂറ് സെൻറ്റിമീറ്റർ വരെയാണ് വാർഷിക വർഷപാതം എന്ന് നമ്മൾ പറഞ്ഞു സോ ഇവിടെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് നൂറ് സെൻറ്റിമീറ്റർ മുതൽ ഇരുന്നൂറ് സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശത്ത് കാണപ്പെടുന്നത് ആർദ്ര ഇലപൊഴിയും വനങ്ങളും എഴുപതിനും നൂറ് സെൻറ്റിമീറ്ററും ഇടയിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്നത് വരണ്ട ഇലപൊഴിയും വനങ്ങളാണ് സോ ഇതിൽ വരണ്ട ഇലപൊഴിയും വനങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് പോയിൻ്റ് ഇനി ഓരോ പ്രദേശത്തും കാണപ്പെടുന്ന പ്രത്യേക സസ്യജാലങ്ങൾ നോക്കുക ഇമ്പോർട്ടൻ്റാണ് തേക്ക് മരം തേക്ക് മരം ആൽമരം ആരിവേപ്പ് എന്നിവ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആർദ്ര ഇല പൊഴിയും വനങ്ങളിലാണ് തേക്ക് മരം നോട്ട് ചെയ്യണം തേക്ക് മരം ആൽമരം ആരിവേപ്പ് ഇത് കൂടാതെ സാൽ ശീശാം ഹുറ മഹുവ നെല്ലി സമൂൽ കുസും ചന്ദനം സോ തേക്കും ചന്ദനവും ആൽമരവും ഒക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള മരങ്ങളാണ് ഇവ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആർദ്ര ഇലപൊഴിയും വനങ്ങളിലാണ് ഇനി വരണ്ട ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്നത് ടെൻറ്റു പാലസ് അമാൽട്ടസ് ബെൽ ഹൈവ് ആക്സൽവുഡ് എന്നിവ കൂടാതെ നമ്മൾ പർവ്വത മലനിരകൾ പഠിക്കുന്ന സമയത്ത് അവിടെ സിവാലിക് പ്രദേശത്ത് സിവാലിക് എന്ന് പറയുന്നത് ഹിമാലയൻ മലനിരകളെ നമ്മൾ മൂന്ന് പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും താഴെ വരുന്ന ഹിമാലയൻ മലനിരകളിൽ ഏറ്റവും താഴെ വരുന്ന പോർഷനാണ് സിവാലിക് എന്ന് നമുക്കറിയാം സോ ഈ സിവാലിക് മലനിരകൾക്ക് താഴ്ഭാഗത്തായിട്ട് കാണപ്പെടുന്നത് സിവാലിക്കിലല്ല സിവാലിക് മലനിരകൾക്ക് താഴ്ഭാഗത്ത് കാണപ്പെടുന്നത് ഈ ഇലപൊഴിയും വനങ്ങളാണ് ഡെസിജിയസ് ഫോറസ്റ്റ് ആണ് സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു കാറ്റഗറി വനങ്ങളിൽ വരുന്നത് ആൻഡ് ഫസ്റ്റ് കാറ്റഗറി ആണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളും അർദ്ധനിത്യഹരിത വനങ്ങളും ഉഷ്ണമേഖല മഴക്കാടുകൾ എന്നും ഇതറിയപ്പെടുന്നു നിത്യഹരിതം എന്ന വേർഡ് കൊണ്ട് നമുക്കറിയാം ഇവിടെ ഇല പൊഴിയുന്നതിനോ അതുപോലെ തന്നെ പൂക്കുന്നതിനോ കായ്ക്കുന്നതിനോ ഒന്നും പ്രത്യേക കാലമില്ല ഇടതൂർന്ന വനങ്ങൾ വളരെ തിങ്ങിയായിട്ട് തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആയിരിക്കും നിത്യഹരിത വനങ്ങൾ എഗെയിൻ പാഠഭാഗത്ത് തന്നിട്ടുള്ള മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷനാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളും അർദ്ധനിത്യഹരിത വനങ്ങളുടെയും കളർ കൊടുത്തേക്കുന്ന പോർഷൻസ് നോക്കുക എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചെരുവിൽ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചെരുവിൽ പിന്നെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ കണ്ടല്ലോ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലുമാണ് കാണപ്പെടുന്നത് ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള നിത്യഹരിത വനങ്ങൾ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത് അല്ലെങ്കിൽ മഴക്കാടുകൾ കാണപ്പെടുന്നത് ഇവിടുത്തെ ശരാശരി വാർഷിക വശപാതം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇരുന്നൂറ് സെന്റിമീറ്റർ മേലെയാണ് അല്ലെങ്കിൽ രണ്ടായിരം മില്ലിമീറ്റർ എന്നും പറയാം ഇരുന്നൂറ് സെന്റിമീറ്റർ സമം രണ്ടായിരം മില്ലിമീറ്റർ ആണ് സൊ അതിന് മേലെയാണ് വാർഷിക വശപാതം ഇത് കൂടാതെ വാർഷിക ശരാശരി ഊഷ്മാവ് എത്രയാണ് അത് ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് വാർഷിക ശരാശരി ഊഷ്മാവ് നോട്ട് ചെയ്യണം അറുപത് മീറ്ററിൽ ഉയരത്തിൽ വളരുന്ന മരങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ അർദ്ധ നിത്യഹരിത വനങ്ങൾ അറുപത് മീറ്റർ ഉയരത്തിൽ വളരുന്ന മരങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ ഒരു കാറ്റഗറിയിലുള്ള വനങ്ങൾ അപ്പോൾ നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സസ്യജാലങ്ങളാണ് അല്ലെങ്കിൽ മരങ്ങളാണ് ഈ ടി ഇ ടി ഒന്ന് റോസ് വുഡ് എന്ന് പറയുന്നു ഇ ടി അഥവാ റോസ് വുഡ് ആഞ്ഞിളി അഥവാ അയിനി കരിമരുത് അല്ലെങ്കിൽ എബനി പി വൈ ക്യൂ ആണ് എബനി അഥവാ കരിമരുത് കാണപ്പെടുന്നത് എവിടെയാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിൽ പിന്നെ വരുന്നത് മഹാഗണി സോ ഈ കാറ്റഗറിയിലുള്ള മരങ്ങൾ ഈ ടി ആഞ്ഞിലി കരിമരു അഥവാ എബനി മഹാഗണി ആഞ്ഞിലിയാണ് അയനി എന്ന് പറയുന്നത് ഈ റോസ്വുഡ് റോസ് വുഡ് സോ ഇത്തരത്തിലുള്ള മരങ്ങൾ കാണപ്പെടുന്നത് വൃക്ഷങ്ങൾ കാണപ്പെടുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിൽ ഇനി ഇത് കൂടാതെ അർദ്ധനിത്യഹരിത വനങ്ങൾ എന്നൊരു കാറ്റഗറി കൂടി കണ്ടല്ലോ അതായത് ഈ ഒരു ഇരുന്നൂറ് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്നു എന്ന് പറഞ്ഞ ആ പ്രദേശങ്ങളിൽ തന്നെ കുറച്ച് കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ് അർദ്ധനിത്യഹരിത വനങ്ങൾ എന്ന് പറയുന്നത് അർദ്ധനിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന ചില പ്രത്യേകതരം വൃക്ഷങ്ങളാണ് വെള്ള അകിൽ ഹള്ളോക്ക് കായിൽ തുടങ്ങിയവ സോ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള വനങ്ങളെയും നമ്മൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കാൻ ഉപയോഗിച്ച ഒരു പോയിന്റ് ലഭിക്കുന്ന മഴയുടെ അടിസ്ഥാനത്തിലാണ് ഇനി നമ്മൾ നോക്കുന്ന നെക്സ്റ്റ് കാറ്റഗറി ആണ് പർവ്വത വനങ്ങൾ അഥവാ മൗണ്ടെയിൻ ഫോറസ്റ്റ് നമുക്കറിയാം ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയും അതായത് ഒരു പർവ്വതത്തിന്റെ താഴ്ഭാഗത്തുള്ള ടെമ്പറേച്ചർ ആയിരിക്കില്ല അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിൽ തുന്ദ്ര ടൈപ്പ് വെജിറ്റേഷൻസ് അതായത് നമ്മൾ പോളാർ റീജിയനിലേക്ക് പോകുന്ന സമയത്ത് ആർട്ടിക് ധ്രുവങ്ങളിലൊക്കെ കാണപ്പെടുന്ന തുന്ദ്ര ടൈപ്പ് വെജിറ്റേഷൻസ് ആയിരിക്കും സസ്യജാലങ്ങളായിരിക്കും എക്സാമ്പിൾ പായൽ മോസസ് കൽപ്പായലുകൾ അഥവാ ലിച്ചൻസ് തുടങ്ങിയ തുന്ത്ര സസ്യജാലങ്ങളായിരിക്കും പർവ്വതത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണപ്പെടുന്നത് എന്നാൽ പർവ്വതത്തിൻ്റെ ഓരോ ഭാഗത്തും ഹൈറ്റിനനുസരിച്ച് ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടായിരിക്കും സോ ഓരോ ഭാഗത്ത് കാണപ്പെടുന്ന വനപ്രദേശങ്ങളും വ്യത്യസ്തമായിരിക്കും പർവ്വത വനങ്ങളെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് ഒന്ന് വടക്കൻ പർവ്വത വനങ്ങളും രണ്ട് തെക്കൻ പർവ്വത വനങ്ങളും ഇതിൽ വടക്കൻ പർവ്വത വനങ്ങൾ എന്ന് പറയുന്നത് ഏതായിരിക്കും ഹിമാലയ മലനിരകളായിരിക്കും അല്ലേ തെക്കൻ പർവ്വത വനങ്ങൾ ഏതൊക്കെയായി ചേർന്നതാണ് നമ്മുടെ ഉപദ്വീപിയ ഇന്ത്യയിലെ മൂന്ന് വ്യത്യസ്ത തരം പ്രദേശങ്ങളിലെ വനങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് പശ്ചിമഘട്ടം ഒന്ന് വിന്ധ്യാനിരകൾ മൂന്ന് നീലഗിരി ഈ മൂന്ന് പ്രദേശങ്ങളിലെ വനനിരകളെയാണ് തെക്കൻ പർവ്വത വനങ്ങൾ എന്ന് പറയുന്നത് വടക്കൻ പർവ്വത വനങ്ങൾ എന്ന് പറയുന്നത് ഹിമാലയ മലനിരകൾ ാണ് ഇനി നമുക്കറിയാം ഹിമാലയൻ മലനിരകളെ മൂന്ന് റേഞ്ചസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ ഗ്രേറ്റർ ഹിമാലയ അഥവാ ഹിമാദ്രി മിഡിൽ ഹിമാലയ അഥവാ ഹിമാചൽ ആൻഡ് ലോവർ ഹിമാലയ അഥവാ ശിവാലിക് ഹൈറ്റിനനുസരിച്ച് അതായത് ഓരോ ഹൈറ്റിലും ഓരോ മീറ്റർ ഹൈറ്റിലും ഏതൊക്കെ തരം വനങ്ങളാണ് കാണുന്നത് അവിടെയൊക്കെ ഏതൊക്കെ തരത്തിലുള്ള മരങ്ങളാണ് കാണപ്പെടുന്നത് എന്ന് നോട്ട് ചെയ്തു പോവുക ഹിമാലയത്തിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് കാണപ്പെടുന്നത് ഇലപൊഴിയും വനങ്ങളാണ് ഏതാണ് ഇലപൊഴിയും വനങ്ങൾ അഥവാ ട്രോപ്പിക്കൽ ഡെസ്റ്റിയസ് ഫോറസ്റ്റ് നമ്മുടെ ഹിമാലയത്തിൻ്റെ റീജിയനിലെ ഏറ്റവും താഴേ കിടക്കുന്ന ശിവാലിക് പോർഷൻ ഉണ്ടല്ലോ ഈ ശിവാലിക് പോഷൻ്റെ താഴ്ഭാഗം അതായത് ഫുട് പാത്തിൽ വരുന്നത് ഈലപൊഴിയും വനങ്ങളാണ് എവിടെയാണ് ശിവാലിക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് വരും നമ്മുടെ പാഠഭാഗത്ത് ഓരോ ഹൈറ്റ് റേഞ്ചിലും വരുന്ന വനപ്രദേശങ്ങൾ ഏതാണ് അവിടെ കാണുന്ന പ്രത്യേക സസ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ആയിരം മീറ്ററിനും രണ്ടായിരം മീറ്ററിനും ഇടയിൽ കാണപ്പെടുന്ന വനപ്രദേശം ആർദ്ര ആർദ്രമിതോഷ്ണ വനങ്ങളാണ് സോ ഇവിടെ നമുക്കൊരു ചോദ്യം വരാം ശിവാലിക് പോർഷനിൽ കാണപ്പെടുന്നത് ഏത് ടൈപ്പ് വനമാണ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ് ആർദ്ര മിതോഷ്ണ വനങ്ങൾ അഥവാ ട്രോപ്പിക്കൽ വെറ്റ് ഡ്രൈ ഫോറസ്റ്റ് ശിവാലിക്കിന് താഴെയാണ് നമ്മൾ ഇലപൊഴിയും വനങ്ങൾ പറഞ്ഞത് ശിവാലിക് പോർഷനിൽ വരുന്നത് ആർദ്ര മിതോഷ്ണ വനങ്ങൾ വെറ്റ് ടെമ്പറേറ്റ് ഫോറസ്റ്റ് ഇതേ റേഞ്ചിൽ തന്നെ ആയിരത്തി അഞ്ഞൂറിനും ആയിരത്തി എഴുന്നൂറ്റി അൻപത് മീറ്ററിനും ഇടയിൽ നമുക്ക് പൈൻ മരങ്ങൾ ധാരാളം കാണാൻ സാധിക്കും പൈൻ മരങ്ങൾ കാണാൻ സാധിക്കുന്നത് ഈ ആർദ്ര മിതോഷ്ണ വനങ്ങളുടെ റേഞ്ചിൽ തന്നെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് മീറ്ററിനിടയിൽ പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ളത് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചിർ പൈൻ വനങ്ങൾ കാണാൻ സാധിക്കുന്നത് ഒരു ഭാഗത്താണ് ചിർ പൈൻ വനങ്ങൾ കാണാൻ സാധിക്കുന്നത് ഈയൊരു റേഞ്ചിലാണ് ഈ പൈൻ വനങ്ങൾ കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിർമ്മാണ ആവശ്യത്തിനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൂടുതൽ കാലം ഈട് നിൽക്കുന്ന ദൈവദാരു അഥവാ ദിയോദാർ മരങ്ങൾ കാണപ്പെടുന്നതും ഈയൊരു ഭാഗത്താണ് നിർമ്മാണ ആവശ്യങ്ങൾക്കൊക്കെ കൂടുതൽ ഈട് നിൽക്കുന്ന ഒരു മരമാണ് ദൈവദാരു മരം ദിയോദാർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും സോ ഈ മരങ്ങളും ഈയൊരു റേഞ്ചിലാണ് കാണുന്നത് മാത്രമല്ല ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ നിരകളിലായിട്ടാണ് ഈയൊരു ദൈവദാരു മരങ്ങൾ കാണപ്പെടുന്നത് സോ പൈൻ മരങ്ങളുണ്ട് ദൈവദാരുണ്ട് ദൻ ചിനാർ വാൾനട്ട് എന്നീ മരങ്ങളും ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇനി സെക്കൻഡ് റേഞ്ച് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്ററിനും മൂവായിരത്തി നാൽപ്പത്തി എട്ട് മീറ്ററിനും ഇടയിലാണ് അതായത് ആ ഒരു റേഞ്ചിൽ പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കുന്ന രണ്ട് ഇനം ചെടികളുണ്ട് രണ്ട് ഇനം വൃക്ഷങ്ങളുണ്ട് ഒന്ന് പൈനും സ്പ്രൂസും ഈ ഒരു റേഞ്ചിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ മൂവായിരത്തി നാല്പത്തി എട്ട് മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന സസ്യങ്ങളാണ് ബ്ലൂ പൈനും സ്പ്രൂസും ഇത് കൂടാതെ ഇതിനിടയിൽ മിതോഷ്ണ മേഖലാ പുൽമേടുകളും നമുക്ക് ഈ പ്രദേശത്ത് കാണാൻ സാധിക്കും ഈ ഒരു ഹൈറ്റിൽ മിതോഷ്ണ മേഖലാ പുൽമേടുകളും കാണാൻ സാധിക്കും നെക്സ്റ്റ് പാഠഭാഗത്ത് തന്നിട്ടുള്ള റേഞ്ചാണ് മൂവായിരം മുതൽ നാലായിരം മീറ്റർ വരെ ഉയരത്തിനിടയിലുള്ള ആ ഒരു റേഞ്ച് അവിടെ കാണപ്പെടുന്ന ചെടികൾ പൈൻ മോഡലായിരിക്കും അതായത് സിൽവർ ഫിൻ ജൂനിപ്പർ പൈൻ ബെർച്ച് റോഡോ തുടങ്ങിയ ചെടികളാണ് ആ ഒരു റേഞ്ചിൽ കാണപ്പെടുന്നത് ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഗുജ്ജർ ബെക്കർവാൾ ബോട്ടിയ ഗാദി എന്നീ ഗോത്ര ഇടയാന്മാർ ഈ പുൽമേടുകളെ ദേശാടന ജീവിതത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ഈ മൂവായിരം നാലായിരം മീറ്റർ ഉയരത്തിനിടയിലുള്ള പ്രദേശത്ത് ഗുജ്ജർ ബെക്കർവാൾ ബോട്ടിയ ഗാദി എന്നീ ഗോത്രത്തിൽപ്പെട്ട ഇടയാന്മാർ ഫുൾ മേടുകളാക്കിയിട്ട് അവരുടെ ദേശാടന ജീവിതം നയിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇനി കുറച്ചുകൂടി ഉയരങ്ങളിലേക്ക് പോകും തോറും നമ്മൾ പറഞ്ഞു തുമ്ര ടൈപ്പ് സസ്യജാലങ്ങളായിരിക്കും പായൽ മോസസ് കൽപ്പായലുകൾ അഥവാ ലിച്ചൻസ് തുടങ്ങിയ സസ്യങ്ങളായിരിക്കും കൂടുതൽ കാണാൻ സാധിക്കുന്നത് സോ ഇത്രയുമാണ് വടക്കൻ പർവ്വത വനങ്ങൾ എന്ന കാറ്റഗറിയിലെ ഹിമാലയൻ മലനിരകളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള പോയിന്റ്സ് ഇനി വരുന്നത് ഏതാണ് തെക്കൻ പർവ്വത വനങ്ങളാണ് അല്ലേ ഇത് പശ്ചിമഘട്ടം വിന്ധ്യാനിരകൾ നീലഗിരി എന്നീ പ്രദേശങ്ങളിലെ വനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ വരുമ്പോൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ അതായത് സീ ലെവലിൽ നിന്ന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മാത്രം ഉയരമുള്ള മലനിരകളെക്കുറിച്ചാണ് പഠിക്കുന്നത് സോ ഹിമാലയൻ മലനിരകളെ അപേക്ഷിച്ച് അത്രയ്ക്ക് ഉയരമുള്ള മലകളല്ല നമ്മളുടെ തെക്കൻ പർവ്വത പ്രദേശം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ രണ്ട് ടൈപ്പിലുള്ള വെജിറ്റേഷൻസ് ആണ് രണ്ട് ടൈപ്പിലുള്ള സസ്യജാലങ്ങളാണ് പറയുന്നത് പർവ്വതത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ പറയുമ്പോൾ മിതോഷ്ണ സസ്യജാലങ്ങളാണ് കാണപ്പെടുന്നത് പർവ്വതങ്ങളുടെ ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ പശ്ചിമഘട്ടം എടുക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ മിതോഷ്ണ സസ്യജാലങ്ങളായിരിക്കും കാണുന്നത് അതുപോലെ തന്നെ പർവ്വതങ്ങളുടെ താഴ്ഭാഗത്ത് ഉപോഷ്ണ സസ്യജാലങ്ങൾ ഏറ്റവും ടോപ്പിൽ മിതോഷ്ണ സസ്യജാലങ്ങളും ഏറ്റവും താഴെ ഉപോഷ്ണ സസ്യജാലങ്ങളുമാണ് കാണപ്പെടുന്നത് ഈ മിതോഷ്ണ സസ്യജാലങ്ങളെ കേരള തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ മിതോഷ്ണ സസ്യജാലങ്ങളെ അതായത് ആനമല നീലഗിരി പളനിക്കുന്ന് എന്നീ ഭാഗങ്ങളിൽ ഈ വനങ്ങളെ ഷോലാസ് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ആനമല നീലഗിരി പളനിക്കുന്ന് ഈ ഭാഗങ്ങളിൽ എന്നീ മലകളിൽ ഈ മിതോഷ്ണ സസ്യജാലങ്ങളെ പൊതുവെ അറിയപ്പെടുന്നത് ഷോലാസ് എന്നാണ് സോ ഇത്രയും പോയിന്റ്സ് ആണ് ഈ ഒരു പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ളത് വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്താനും ശ്രമിക്കുക